ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. വളരെ സിമ്പിളായി ചിക്കൻ കട്ട്ലേറ്റ് വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി 600 ഗ്രാമോളം ചിക്കൻ ഇവിടെ വേവിച്ച് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉപ്പും കുരുമുളകുപൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 പൊട്ടറ്റോ ആണ്. മീഡിയം സൈസ് പൊട്ടറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് പ്രഷർ കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ചിക്കൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. നമുക്കിവിടെ ബോൺലെസ് ചിക്കനാണ് ആവശ്യം, അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബോണിൽ നിന്ന് ചിക്കനെല്ലാം അടർത്തിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് ഇത് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് റെഡി ആക്കണം. അതിലേക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള 1/10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 1 പച്ചമുളകും അതുപോലെ തന്നെ 1 കറിവേപ്പിലത്തണ്ടും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ വേവിച്ചെടുത്ത പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിനു വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് അല്പനേരം കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചൂടാറിയതിന് ശേഷം കൈയും കൊണ്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ കൈയും കൊണ്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുട്ടയും ബ്രെഡ് ക്രംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സിൽ നിന്ന് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം ഒരു ചെറിയൊരു ബോള് പോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കാം. ഈ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിവിടെ ഏകദേശം ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. കറക്റ്റ് റെക്റ്റാംഗിൾ ഷേപ്പ് ഒന്നുമല്ല, എങ്കിലും ഒരു ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കട്ട്ലേറ്റ് റെഡിയാക്കിയെടുക്കാനായിട്ട് 1 പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് എടുത്ത് ആദ്യം മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ 2 സൈഡും ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം തന്നെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കട്ട്ലേറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്.
ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ മറുഭാഗം കൂടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരുവിധം എല്ലാവർക്കും തന്നെ വെറൈറ്റി ടൈപ്പിലൂടെ കട്ട്ലേറ്റ് പ്രിപ്പയർ ചെയ്യാൻ അറിയുന്നതാണ്. എങ്കിലും അറിയാത്തവർക്ക് ഇത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.